പോലീസ് വേഷമാണെന്ന് പറയാം, പോലീസായിട്ട് തന്നെയാണ് സിനിമയിൽ, വേഷത്തിൽ ഇല്ല വളരെ എന്ന് മാത്രമാണ് പ്രത്യേകിച്ചുള്ളത്. ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും വ്യത്യസ്തമാക്കാൻ ഓരോ പോലീസുകാരനും ഓരോ കഥാപാത്രത്തിനും ഓരോ മനസ്സും ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളതായിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനു മുന്നേ എൻ്റെ അടുത്ത് എല്ലാ ഇന്റർവ്യൂസിലും മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാണ് എന്ന് പറയുമ്പോൾ എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കാറുള്ളതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. അപ്പൊ നമുക്കതൊരു ക്ലീഷെ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ഏത് ആക്ടറിനോട് വർക്ക് ചെയ്താലും ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കും. പക്ഷെ മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഉത്തരം പറയുന്ന രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ സിനിമ, എനിക്ക് ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് നമ്മൾ ഒരുപാട് സിനിമകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ വർക്ക് ചെയ്തപ്പോഴും തമ്മിലുള്ള വ്യത്യാസം. ഓൾസോ ഹീസ് ഹിയർ ബിക്കോസ് ഐ എം ഫ്രണ്ട് ഓഫ് ദ മീഡിയ, മോസ്റ്റ് ഇൻസ്പയറിംഗ് പേഴ്സൺ ടു വർക്ക് വിത്ത്. Not just about his look, how he carries himself, the judgment. അതല്ലെങ്കിൽ അതായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ ഈവനിംഗിൽ മാർക്കറ്റിൽ പോകുമ്പോൾ ധരിക്കുക. അപ്പൊ ഈ ഡ്രസ്സ് മാറുന്ന അതേ ലാഘവത്തോടുകൂടിയാണ് മമ്മൂക്ക കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിൽ പോകുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അതിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. 2021 ട്രൂത്തിന് പ്രീസ്റ്റായിട്ടും 2022 ഭീഷ്മറായിട്ടും 2023 ക്രിസ്റ്റഫറായിട്ടും അതല്ലാതെ വന്നിട്ടുള്ള എല്ലാ പടങ്ങളും പ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷേ ഈ മൂന്ന് പടങ്ങളായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ പ്രോഫിറ്റ് കയറിയിട്ടുള്ള പടങ്ങൾ. അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് മമ്മൂക്കയുടെ 6th മൂവിയാണ്. ബാക്കിയുള്ള ഞാൻ ഒരു ഇത് നെഗറ്റീവായിട്ട് പറയല്ല, ബാക്കിയുള്ള മൂവീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ 6 മൂവീസും പ്രോഫിറ്റഡ് ആയിരുന്നു. ഈ 6 മൂവീസേ പ്രോഫിറ്റഡ് ആയിട്ടുള്ളൂ. അത് ഇതിന് മുൻപ് ഞാൻ പറഞ്ഞതാണ്. അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കയാണ് എൻ്റെ ലക്ക്. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റിയാൽ ആ ഇഷ്ടം പോകും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ ഐ എം സീയിങ് മമ്മൂക്ക ഡൂയിങ് വന്നിട്ട് ഞാൻ പടവെട്ട് സിനിമയുടെ കാര്യം പറഞ്ഞു. അന്നേരം അതാരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എനിക്ക് വെപ്രാണം കൊണ്ട് ഞാൻ സരിഗമപ്പ. അപ്പം മമ്മൂക്ക സരിഗമപ്പ അല്ല സരിഗമ. എക്സ്പീരിയൻസും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് മമ്മൂക്ക എന്ന മനുഷ്യനിലേക്ക് ആഴത്തിൽ ഇറങ്ങിയതിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ 6th സിനിമയിൽ ഈ പറയുന്ന മമ്മൂക്ക ഇവിടെ വരുമ്പോൾ കാണുന്നു, പരിചയപ്പെടുന്നു. അദ്ദേഹം ആദ്യത്തെ തവണ ഇതേ പേടിയും വിറയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കൂടുതൽ കൂടുതൽ നമ്മളോട് കാണിക്കുന്നൊരു സപ്പോർട്ട്, ഒരു സ്നേഹം, ആ ഒരു